ദൈവത്തിൻ്റെ തിരുനാമത്തിന് ഇന്നും എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശംശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ദുഃഖവെള്ളി. ദൈവസ്നേഹം, പാരമ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം. ദൈവം എത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകപ്പെട്ട ഒരു ദിവസം. യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈശോയുടെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനത്തെ നമ്മൾ ധ്യാനിച്ചു, ഓർത്തെടുത്തു. ഓശാന വിളികളോടെ ദൈവത്തെ എതിരേറ്റ യഹൂദജനത്തിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിച്ചു. ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, കർത്താവിയെ രക്ഷിക്കണമേ, കർത്താവിയെ രക്ഷിക്കണമേ എന്നുള്ള യുഗയുഗാന്തരങ്ങളായുള്ള മനുഷ്യവർഗത്തിൻ്റെ നിലവിളിക്ക് ദൈവം കൊടുത്ത പ്രത്യുത്തരമാണ് ഇന്നേ ദിവസം. തൻ്റെ ജീവൻ പകുത്തു നൽകി ഈ ലോകജനത്തിൻ്റെ ജീവന് വേണ്ടി തൻ്റെ ജീവൻ പകുത്തു നൽകി രക്ഷകൻ കൊടുത്ത പ്രത്യുത്തരമാണ് ഇന്ന് ദുഃഖവെള്ളി. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സഹനത്തിൻ്റെ നടുവിൽ കർത്താവ് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. സഹനത്തെ കർത്താവ് എങ്ങനെ നേരിട്ടു? ആദ്യമായി നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 13:1 ഇന്നലെ പെസഹായിൽ നമ്മൾ ധ്യാനിച്ച ഒരു വചനം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് കർത്താവ് അറിഞ്ഞു. അവൻ അറിഞ്ഞ കാര്യങ്ങൾ ഇത് തൻ്റെ ഒടുക്കത്തെ അത്താഴമാണെന്ന് 3 തൻ്റെ ചങ്കോട് ചേർത്ത് നിർത്തിയവർ ഗെത്സെമനിലെ ഏകാന്തതയിലേക്ക് തന്നെ തള്ളിയിട്ട് അലസരായി കിടന്നുറങ്ങുമെന്ന് അവൻ അറിയാമായിരുന്നു. വിശ്വസ്തനായിരിക്കേണ്ടവനെ പണസഞ്ചിയേൽപ്പിച്ചവൻ തന്നെ 30 വേണ്ടി ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. സഭയെ സ്ഥാപിച്ച് അതിൻ്റെ നേതൃസ്ഥാനം ആരെ ഏൽപ്പിച്ചവോ അവൻ 3 തന്നെ തള്ളിപ്പറയുമെന്ന് അവൻ അറിയാമായിരുന്നു. ഒടുവിൽ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാണന് വേണ്ടി പിടയുമ്പോഴും തൻ്റെ അപ്പനോടുള്ള ചോദ്യത്തിന് മറുപടിയായി ക്രൂരമായ മൗനം തനിക്ക് നേരിടേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും കർത്താവ് ചെയ്ത കാര്യം, അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പെസഹായുടെ സ്ഥാപനത്തിൻ്റെ പശ്ചാത്തലം, ഈശോയുടെ മനോഗതം വ്യക്തമാക്കാനാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ വചനം അവിടെ എഴുതി വയ്ക്കുക. പെസഹായുടെ അവസാനം ദുഃഖവെളിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് പീഡാനുഭവ ചരിത്രം ആരംഭിക്കുന്ന ആ സമയത്ത് മത്തായി സുവിശേഷം 26:30 ഇങ്ങനെ എഴുതി വയ്ക്കും, അവൻ സ്തോത്രഗീതം ആലപിച്ച് ഒലിവുമലയിലേക്ക് പോയി. സഹനത്തിന് നടുവിൽ കർത്താവ് ചെയ്ത ആദ്യത്തെ കാര്യം സ്തോത്രഗീതം ആലപിച്ച് ഒലിവുമലയിലേക്ക് പോയി. തമ്പുരാന് നന്ദി പറഞ്ഞ്, ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ നടന്നു നീങ്ങിയെന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ നിനക്കുണ്ടായിരിക്കേണ്ട ആദ്യത്തെ മനോഭാവം, നാളിതുവരെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നീ പഠിക്കണം. പരാതി പറയാതെ, പരിഭവം പറയാതെ സഹനത്തിൽ നിന്ന് കുതറി മാറാനുള്ള പ്രലോഭനം നമുക്കെന്നും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സഹനത്തിൻ്റെ നടുവിൽ തമ്പുരാനോട് നന്ദി പറയാൻ, ആദ്യം തന്നെ തമ്പുരാന് നന്ദി പറയാൻ നമ്മൾ പഠിക്കണമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തരുന്നു. സഹനത്തിൻ്റെ നടുവിൽ കർത്താവ് ചെയ്ത രണ്ടാമത്തെ കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 23:46. അവൻ അരുളി ചെയ്ത ഒരു വചനമാണ്, പിതാവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് എന്തുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലി? ഇത് 31 എന്തുകൊണ്ട് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലി? മറ്റൊന്നുമല്ല, പലസ്തീനായിൽ യഹൂദ അമ്മമാര് തങ്ങളുടെ മക്കളെ താരാട്ടുപാട്ടുപാടി ഉറക്കുന്ന സങ്കീർത്തക വചനമാണ് 31. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് 31 ചൊല്ലി എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൻ്റെ അമ്മ അവനെ പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് അവൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുന്നത്. ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് ചങ്കുപൊട്ടുമാറി നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് മിഴിയടയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അർത്ഥം ഇതാണ്, ജീവിതത്തിൻ്റെ നിർണായക സമയത്ത് പിതാവ് പോലും തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നിയ സമയത്ത് അവന് കൂട്ടായി എത്തിയത് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടാണ് എൻ്റെ ചോദ്യം. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരം പിടിക്കാൻ നിങ്ങളവർക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഷാജി തുമ്പേച്ചേരിയിൽ അച്ഛൻ അച്ഛനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മരിയൻ കാസറ്റ് എഴുതിയ, ഗാനങ്ങൾ എഴുതിയ ഒരു വൈദികൻ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ഈ അച്ഛൻ
തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തെടുത്ത് എഴുതുന്ന ഒരു കവിതയും. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നൊന്തുപെറ്റ സ്നേഹമേ, പേറ്റുനോവിൻ്റെ പേരിൽ ഒരു 10 പൈസ വാങ്ങാത്ത സ്നേഹമേ. ഇങ്ങനെ എഴുതുന്ന വൈദികൻ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആ അച്ഛൻ എഴുതി വയ്ക്കും: നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ, നാവൊന്ന് പിഴച്ചാൽ നന്നാല് 16 ചൊല്ലി പഠിപ്പിച്ച സ്നേഹമേ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ, നാവൊന്ന് പിഴച്ചാൽ നന്നാല് 16 ചൊല്ലി പഠിപ്പിച്ച സ്നേഹമേ. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് താങ്ങായി നിൽക്കുക. നിങ്ങൾ അവർക്ക് കൊടുത്ത ബാങ്ക് ബാലൻസോ വിദ്യാഭ്യാസമോ പിന്നീട് അവർ കൈവരിച്ച നേട്ടങ്ങളോ കഴിവുകളോ ഒന്നോ ആയിരിക്കുകയല്ല, മറിച്ച് നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയായിരിക്കും. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുടെ പേരിൽ മക്കൾ നിങ്ങളെ ഓർക്കുന്ന ഒരു കാലം വരും. എൻട്രൻസിനെ പ്രതി, സീരിയലിനെ പ്രതി, സിനിമയെ പ്രതി കുടുംബ പ്രാർത്ഥനകൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓർക്കണം, പരാജയപ്പെട്ടു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ മാതൃത്വമാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് സഹനത്തിന്റെ നടുവിൽ അവൻ ചെയ്ത മൂന്നാമത്തെ കാര്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ്: അവർ അവന് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു, എന്നാൽ അവനത് സ്വീകരിച്ചില്ല. അവർ അവന് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു, എന്നാൽ അവനത് സ്വീകരിച്ചില്ല. എന്താണ് ഈ മീറ കലർത്തിയ വീഞ്ഞ്? മറ്റൊന്നുമല്ല, കുരിശിൽ കിടന്ന് വേദനയോടെ പിടയുന്നവൻ വേദന അറിയാതെ മരിച്ചോട്ടെ എന്ന് കരുതി കാണികളോ പടയാളികളോ കൊടുക്കുന്ന ഔദാര്യമാണ് മീറ കലർത്തിയ വീഞ്ഞ്. മീറ കലർത്തിയ വീഞ്ഞ് എന്നുള്ളത് ഒന്നാം തരം വേദന സംഹാരിയാണ്, പെയിൻ കില്ലറാണ്. വേദന അറിയാതെ മരിച്ചോട്ടെ എന്ന് കരുതി ജനക്കൂട്ടം അല്ലെങ്കിൽ പടയാളി വെച്ച് നീട്ടുന്ന ഔദാര്യം കർത്താവ് വേദനയുടെ പുറത്ത് വേണ്ട എന്ന് വെച്ചെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ സഹനം, ഈ യാഗം, ഈ ബലി ലഹരിയുടെ പുറത്ത് അതിൻ്റെ ഒരു തരി കണിക പോലും കുറഞ്ഞു പോകരുതെന്ന് എൻ്റെ രക്ഷകൻ വാശി പിടിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. ഈ 50 നോൻപിലൂടെ മുഴുവൻ മദ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ? നാളെ ദുഃഖശനി കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിന്ന് സ്വസ്ഥമായിട്ട് എനിക്ക് ഉറങ്ങാൻ രണ്ടടിക്കണമെന്ന് വാശി പിടിക്കുന്ന നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. എൻ്റെ അപ്പൻ പകൽ മുഴുവൻ പണിയെടുത്ത് എനിക്ക് വേണ്ടി അധ്വാനത്തിൻ്റെ പാടുപീടുകൾ മുഴുവൻ ശരീരത്തിൽ പേറിക്കൊണ്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന മകൻ്റെ അഭിമാനബോധം നിങ്ങളുടെ മക്കൾക്കുണ്ടാവില്ല. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ രണ്ടടിച്ച് വന്ന് വീട്ടിൽ ബോധം കെട്ടി കിടന്ന് ഉറങ്ങുന്നത് കാണുന്ന നിങ്ങളുടെ മക്കൾക്ക്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി സങ്കടങ്ങൾ ഏറ്റെടുത്ത് അധ്വാനിച്ച് അതിൻ്റെ വേദനകൾ പാടുപീടകൾ ശരീരത്തിൽ പേറിക്കൊണ്ടാണ് ഓരോ രാത്രിയും തള്ളി നീക്കുന്നത് എന്നറിയുള്ള എന്ന് അഭിമാനബോധമുള്ള മക്കളുടെ അഭിമാനബോധം നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ മദ്യപിച്ച് വീട്ടിൽ വന്ന് ബോധം കെട്ടി കിടന്ന് ഉറങ്ങുന്നത് കാണുന്ന നിങ്ങളുടെ മക്കൾക്ക്, അതുകൊണ്ട് നിങ്ങളുടെ സഹനങ്ങൾ, നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ പേറിക്കൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ രക്ഷകനെ നാം ഇന്ന് എത്രമാത്രം ബഹുമാനിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളെയും ബഹുമാനിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് സ്വന്തമായ ലഹരി വേണ്ട എന്ന് വെക്കുന്നതിലൂടെ. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴി നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു കഥാപാത്രമാണ് കിറയനക്കാരൻ ശിമയോൻ. ഒരുപാട് വിശേഷണങ്ങളൊന്നും വിശുദ്ധഗ്രന്ഥം അവന് ചാർത്തി കൊടുത്തിട്ടില്ല. അവൻ്റെ പേരിന് മുമ്പിൽ ഒറ്റ വാചകമേ ഉള്ളൂ: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും മകൻ. ആരാണ് ഈ അലക്സാണ്ടർ, ആരാണ് ഈ റൂഫസ്? സുവിശേഷങ്ങൾ ഒരിടത്തും ഈ രണ്ട് പേരുകളില്ല. മർക്കോസിനെ സുവിശേഷം വായിക്കുമ്പോഴാണ് ഈ വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നത്. കർത്താവിൻ്റെ കുരിശെടുക്കാൻ സഹായിച്ച വ്യക്തി എന്ന നിലയിൽ ശിമയോനെ മർക്കോസ് സുവിശേഷകൻ ആദിമ സഭാസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആരാണ് ഈ അലക്സാണ്ടർ, ആരാണ് ഈ റൂഫസ്? ലേഖന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടും പൗലോസിൻ്റെ ശിഷ്യന്മാരാണ് ഈ അലക്സാണ്ടറും റൂഫസും. അർത്ഥം ഇതാണ്: ആദിമസഭാ സമൂഹത്തിനോട് മർക്കോസ് സുവിശേഷകൻ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾക്കറിയാവുന്ന പൗലോസ്ലിഹായ ശിഷ്യന്മാരായ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായ ശിമയോനാണ് കുരിശെടുക്കാൻ കർത്താവിനെ ഈശോയെ സഹായിച്ചത്. പ്രിയപ്പെട്ടവരെ, പാഠം ഇതാണ്: ഈശോയുടെ കുരിശോട് ചേർത്ത്, ഈശോയുടെ കുരിശെടുക്കാൻ, അവൻ്റെ വഴിയിൽ ചേർന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ നിന്റെ മക്കൾ മറുവഴി തേടിപ്പോവില്ല, അഥവാ തേടിപ്പോയാൽ തന്നെ തിരികെ വരാൻ വലിയ മനസ്സ് അവർ കാണിക്കും. ഈശോയുടെ കുരിശെടുക്കാൻ ശിമയോൻ തയ്യാറായപ്പോൾ അവൻ്റെ മക്കൾ കർത്താവിനെ അനുഗമിച്ച് പൗലോസിൻ്റെ ശിഷ്യന്മാരായതുപോലെ ഇന്ന് നിനക്ക് സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങൾ നിന്റെ മക്കളെ പ്രതി വേണ്ട എന്ന് വയ്ക്കുമ്പോൾ നിന്റെ ജീവിതം വന്ന പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് നിൽക്കാൻ നീ തയ്യാറാകുമ്പോൾ രക്ഷകനെ ബഹുമാനിക്കുന്നത് പോലെ നിന്റെ മക്കൾ നിന്നെയും ബഹുമാനിക്കും. നാളെ കാലം നിന്നെ വിളിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ മക്കളുടെയും പേര് വിളിച്ച് നിന്നെ കാലം വിളിക്കുന്ന ഒരു സമയം വരും. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളുടെ നടുവിൽ ദൈവം എവിടെയാണ് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരും. സഹനങ്ങളുടെ നടുവിൽ ദൈവം എവിടെയാണ്?
അതിനുത്തരം തരുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം തിരുവചനത്തിലാണ്. രാജാവ് 3 യുവാക്കന്മാരെ തീച്ചുളയിൽ എറിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ പിറ്റേ ദിവസം രാജാവ് വന്ന് നോക്കുമ്പോൾ ആ തീച്ചുളയിൽ 3 പേരല്ല 4 പേരുണ്ട്. രാജാവ് പറയുകയാണ്, 3 പേരെയല്ലേ നമ്മൾ തീച്ചുളയിൽ എറിഞ്ഞത്, പക്ഷേ ഇതാ 4 പേർ അവിടെ നിൽക്കുന്നു. 4-ാമത്തവൻ ദൈവകുമാരനെ പോലെയിരിക്കുന്നു, ദൈവദൂതനെ പോലെയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അർത്ഥം ഇതാണ്, സഹിക്കുന്നവന്റെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ളത്. സഹിക്കുന്നവന്റെ കൂടെ സഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദുഃഖവെള്ളിയുടെ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. നീ സഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്നോടൊപ്പം സഹിക്കുന്നുണ്ട്. നീ വഞ്ചിക്കപ്പെട്ടവനാണോ, ഈ കുരിശിന്റെ മുമ്പിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമോ, അവൻ പറയും, എനിക്ക് നിന്നെ മനസ്സിലാവും. നീ തള്ളി പറയപ്പെട്ടവനാണോ, ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നീ കരഞ്ഞു പറയുന്നുണ്ടോ, നിലവിളിക്കുന്നുണ്ടോ, അവൻ പറയും, എന്നെയും ആരും മനസ്സിലാക്കിയില്ല. ഞാനും വഞ്ചിക്കപ്പെട്ടവനാണ്, ഞാനും തള്ളി പറയപ്പെട്ടവനാണ്, ഞാനും ക്രൂശിക്കപ്പെട്ടവനാണ്, എനിക്ക് നിന്നെ മനസ്സിലാകും. സംഗീതങ്ങളുടെ പുസ്തകം 56-ാം അധ്യായം 8-ാം തിരുവചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ നെടുവീർപ്പുകൾ എനിക്ക് അജ്ഞാതമല്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനമായി കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മയെ നമ്മൾ ധ്യാനിക്കണം. കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മയെ നമ്മൾ ധ്യാനിക്കണം. ഏറ്റവും ഹതഭാഗിയായ അമ്മ എന്നൊരു പക്ഷെ ഈ ലോകം വിധിക്കേണ്ടി വന്ന ഒരു അമ്മ. ഒരുപക്ഷെ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താകാം, ഏറ്റവും ഹതഭാഗിയായ അമ്മ. ഈ അമ്മയെക്കുറിച്ച് ശിമയോൻ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുമെന്ന്. ഈ അമ്മയുടെ ഉള്ളിൽ ഈ വാൾ ഇന്നും ഉണ്ടായിരുന്നു. യൗസേ പിതാവിൻ്റെ മരണം മുതൽ ഉണ്ണിക്കേണ്ടി, ഉണ്ണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്കുള്ള പലായനം, പിന്നീട് 12-ാം വയസ്സിൽ ഉണ്ണിയെ കാണാതെ പോകുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈശോ വീട് വിട്ടിറങ്ങുന്നത്, ഇവന് ഭ്രാന്താണ് വട്ടാണ് എന്ന് പറഞ്ഞ് സഹോദരന്മാർ വന്ന് പറയുന്നത്, കർത്താവിനെ അന്വേഷിച്ച് പോകുന്നത്, ഒടുവിൽ ഇവൻ കുറ്റക്കാരനാണ്, വധിക്കപ്പെടേണ്ടവനാണ് എന്നുള്ള പീലാത്തോസിന്റെ വിധിവാചകം, കുരിശിൻ ചുവട്ടിലേക്കുള്ള അമ്മയുടെ യാത്ര. പ്രിയപ്പെട്ടവരെ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സുന്ദരമായൊരു രംഗമുണ്ട്. കർത്താവ് വീഴുന്ന സമയത്ത് വീണ് കിടക്കുന്ന കർത്താവ് അമ്മയെ നോക്കുകയാണ്. അമ്മയെ നോക്കുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോകുന്നു. ഉണ്ണിയായ ഈശോ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴും. അമ്മ എടുത്ത ജോലി അവിടെ വെച്ചിട്ട് ഓടിച്ചെന്ന് ഈ കൊച്ചിനെ എടുക്കും. എന്നിട്ട് അമ്മ പറയുന്ന കാര്യമുണ്ട്, സൺ ഐ ആം ഹിയർ, മോനെ ഞാൻ കൂടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്. കർത്താവ് ഇവിടെ വീണ് കിടക്കുമ്പോൾ ഈ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട്, അടുത്ത് ചെന്ന് ഇവനെ ആശ്വസിപ്പിക്കണമെന്ന്, രക്തം തിരിയുന്ന മുഖം തുടയ്ക്കണമെന്ന് ഈ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഭാഗ്യം വെറോണിക്ക കൊണ്ടുപോയി. അവൻ്റെ കുരിശെടുക്കണമെന്ന് ഈ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആ ഭാഗ്യം ശിമയോൻ കൊണ്ടുപോയി. അവൾക്ക് അവസാനമായി ആകെ ഉണ്ടായിരുന്നത് അവൻ അണിഞ്ഞിരുന്ന വസ്ത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഒരാളെ തൂക്കിലേറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്, അവസാനത്തെ ഓർമ്മ പോലെ. പക്ഷേ ഈ അമ്മയ്ക്ക് അതുപോലും കർത്താവ് കൊടുത്തില്ല, അതുപോലും കർത്താവ് കൊടുത്തില്ല. കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, അവൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. അവസാനം കാത്തിരുന്ന അതുപോലും സ്വന്തമാക്കാനാവാതെ ചങ്ക് തകർന്ന് നിൽക്കുന്ന ഈ അമ്മയൊക്കെയാണ് കർത്താവ് യോഹന്നാനെ വരമേൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മക്കളെക്കുറിച്ച് ആവലാതിപ്പെടുന്ന, മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഓരോ അമ്മയിലും പരിശുദ്ധ അമ്മയുടെ, വ്യാകുല മാതാവിൻ്റെ മുഖം തെളിയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, കുരിശോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറാവണം. തമ്പുരാൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറായാൽ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ആശ്വാസം നിന്നിലേക്ക് കടന്നു വരും. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സുന്ദരമായ മറ്റൊരു വചനം, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനം. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. കർത്താവ് തൻ്റെ വലതുവശത്തിരിക്കുന്ന കള്ളനോട് പറയുന്ന ഒരു വചനം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ജീവിച്ചാലും മരിക്കുന്ന ഒരു സമയത്ത് ഏതൊരു വ്യക്തിയും കേൾക്കാൻ കൊതിക്കുന്ന ഒരു വചനം, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മനുഷ്യൻ്റെ അവസാനം, മനുഷ്യൻ്റെ ജീവിതം, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്ത് കർത്താവ് അരുളി ചെയ്യുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മെ കൊണ്ടെത്തിച്ച് നിർത്തുന്നത് സുന്ദരമായൊരു ഓർമ്മപ്പെടുത്തലിലാണ്. കാരണം പാപിയുടെ മാനസാന്തരം ഏത് സമയത്തും കർത്താവ് ആഗ്രഹിക്കുന്നു, അഥവാ എല്ലായ്പ്പോഴും കർത്താവ് അതിനു വേണ്ടി കാത്തിരിക്കുന്നു. പാപിയുടെ മാനസാന്തരം കർത്താവ് എപ്പോഴും ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ തന്നെ വഴിതെറ്റിപ്പോയ മകന് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവിൻ്റെ ചിത്രം ലൂക്കാസ് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട് 15-ാം അധ്യായത്തിലൂടെ. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ സഹോദരനെ കൊന്ന കായേൻ്റെ മേൽ കർത്താവ് ശിക്ഷ വിധിക്കുന്നു. കർത്താവ് ശിക്ഷ വിധിക്കും.
ശിക്ഷ വിധിച്ച ഉടൻ തന്നെ കായൻ പശ്ചാത്തപിക്കുകയാണ്. താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് കായൻ കർത്താവിനോട് പറയും, ഇനി മുതൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ച് നടക്കണം, കാണുന്നവരെല്ലാം എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കും. ഇത് അവൻ്റെ പശ്ചാത്താപമാണ്. ഇത് കേട്ട ഉടനെ കർത്താവ് അവന് കൊടുത്ത ശിക്ഷ മാറ്റിക്കൊടുക്കുകയാണ്, അവന് സംരക്ഷണം കൊടുക്കുകയാണ്. കർത്താവ് പറയുകയാണ് ഉടൻ തന്നെ, ഈശോ ദൈവം അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവൻ്റെ മേൽ ഞാൻ ഏഴിരട്ടി പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ മുദ്ര പതിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പാപികളെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് നമുക്ക് കൂട്ടുണ്ട്. ഏത് സമയമായിക്കോട്ടെ, നിന്റെ മാനസാന്തരത്തിന് വേണ്ടി, നിന്റെ തിരിച്ചു വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാൻ നിനക്ക് കൂട്ടിനുണ്ട്. അതുതന്നെയാണ് ഈ ദുഃഖവെള്ളി നിന്നെ ഓർമ്മപ്പെടുത്തുന്ന സുന്ദരമായ ഒരു വചനഭാഗം, സുന്ദരമായ ഒരു ഓർമ്മ. എൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയാണ്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ദൈവം കാൽവരി മലമുകളിൽ കുരിശിലേറിയത്. അവൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ സമർപ്പിച്ചത് എന്നുള്ള വലിയ ബോധ്യം, പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. ഈ ദുഃഖവെള്ളിയിൽ പ്രാർത്ഥനാ നിർഭരരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ പീഡാസഹന മരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഉത്ഥാനത്തിലേക്ക് കണ്ണുകുളിയർത്തി നോക്കാം. ഒരു സഹനത്തിനപ്പുറവും കർത്താവിൻ്റെ ഉത്ഥാനം നമ്മെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ഓരോ സഹനത്തിനപ്പുറവും ഒരു ഉത്ഥാനമുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. ഏവർക്കും ആഗതമാകുന്ന ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു.